ഞാൻ പറഞ്ഞു സപ്പോസ് സപ്പോസ് ഐ വാച്ചന്റെ ഒരു ബന്ധു ബന്ധു എന്ന് പറഞ്ഞാൽ ഒരു അകന്ന ബന്ധു കെ ജെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയെന്ന് വിചാരിക്കാം. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആരോഗ്യം പോയി കാണും, ആശ്വസിപ്പിക്കും, അത്രയല്ലേ ഉള്ളൂ. ഇനി ഐ വാച്ചന്റെ കുറച്ചുകൂടി അടുത്ത ബന്ധു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയെന്ന് വിചാരിക്കാം. നമ്മൾ എന്ത് ചെയ്യും? വേഗം ഒന്ന് പറഞ്ഞ് തുരക്കട കുരങ്ങ. അയവച്ച് ഞാൻ പറയാം. അതായത് ഇപ്പോ ഐ വാച്ചന്റെ വളരെ അടുത്തൊരു ബന്ധു, വളരെ അടുത്തെന്ന് പറഞ്ഞാൽ വളരെ വളരെ അടുത്തൊരു ബന്ധു, വളരെ അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്ന് വിചാരിക്കാം. ഐ വാച്ചൻ എന്ത് ചെയ്യും? ഈ അവസ്ഥയിൽ ഐ വാച്ചനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഐ വാച്ചൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അത് അതിനേക്കാളും വലിയ അപകടം. ഇയാളെ കാര്യം ഒന്ന് പറയണം. ഞാൻ പറയാം. ഐ വാച്ച, സപ്പോസ് ഒരു ആത്മഹത്യാ ശ്രമം നടത്തി അത്യാസന്ന നിലയിൽ കെ ജെ ഹോസ്പിറ്റലിലെ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ കിടക്കുന്നത് ഐ വാച്ചന്റെ ഭാര്യ റോസി ചേച്ചിയാണെന്ന് ഭാഗ്യം എനിക്ക് അറിയില്ല. സൂക്ഷി, എന്നോട് ക്ഷമിക്ക. ഇതെല്ലാം ഞാൻ തന്നെ വരുത്തി വെച്ചത്. എല്ലാം എന്റെ തന്നെ കുറ്റ. അല്ല, ഇച്ചയനൊരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മുടെ പൊന്നുപോലും കൂടി ഞാൻ ചീത്തയാണെന്ന് പറഞ്ഞപ്പോ എനിക്കത് സഹിക്കാനായില്ല. എന്റെ അവിവേകം ക്ഷമിക്കണ. ഇച്ചയൻ ഇങ്ങനെ ഇവിടെ എത്തി ആരെങ്കിലും കണ്ടോ? അറിയില്ല. ഈ വിവരം അറിഞ്ഞപ്പോ സകലത്തും ഞാൻ മറന്നുപോയി. എന്ത് കുഴപ്പമായോ? ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ ഓടി രക്ഷപ്പെട്ടു. എവിടെ 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 സിസ്റ്ററെ, ദൈവം ഉറക്ക ഫിറ്റിൽ വല്ലതും കണ്ടെന്ന് കരുതി ബാക്കിയുള്ളവർ മെനക്കെടുത്തില്ലേ? കണ്ടു. അതെ സിസ്റ്ററെ, ഇപ്പോഴാണെങ്കിൽ ഗുളിയെ തീരും, കുറെ കഴിഞ്ഞാൽ തുടലിട്ട് പൂട്ടേ തരും. അധികം ഉറക്കം ഇത് ഓല നോണ പറയുന്ന ഒരു സിസ്റ്ററെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിങ്ങൾ പോയെ, നിങ്ങൾ ചെല്ലു ചെല്ലു, എല്ലാരും പോ, ഇവിടെ ഒരു പ്രശ്നമില്ല. നിങ്ങൾ വാഹനം എവിടെ എവിടെ അജന്നെ കൂടെ പുറത്തിറങ്ങി. അജന്നെ കൂടെ പുറത്തിയാടി.